ഇന്ന് അത്തമല്ല, അപ്പം നമുക്ക് ഓണത്തിൻ്റെ വിഭവങ്ങൾ 10 ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓണക്കാലത്ത് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കളിയടക്ക. നമ്മുടെ അവിടെയൊക്കെ പറയുമ്പോൾ ചുക്കുണ്ട, ചുക്കപ്പം എന്നൊക്കെ പറയുന്നത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അരിപ്പൊടി 1 കപ്പ്, നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കണ സാധാ അരിപ്പൊടി, നൈസ് പൊടി എന്ന് പറയില്ലേ, അത് 1 കപ്പ് എടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഉഴുന്ന് വേണം. ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ ഉഴുന്നെടുക്കുക, ഉഴുന്ന് പരിപ്പ്. ഇനി തേങ്ങ 1 ടേബിൾ സ്പൂൺ തന്നെ തേങ്ങ ചിരവിയത്. ഒരു ചുവന്നുള്ളി 3 എണ്ണം എടുക്കുക. ഇവിടെ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്, 2 എണ്ണമായാലും കുഴപ്പമില്ല. അതുപോലെ ജീരകം 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1 ടീസ്പൂൺ എടുക്കുക. ബട്ടർ 2 ടേബിൾ സ്പൂൺ. അതുപോലെ കായംപൊടി കുറച്ചൊരു നുള്ള് മതി, 1/2 ടീസ്പൂൺ എങ്ങാനും. ഇനി ഈ തേങ്ങയും ഇതെല്ലാം കൂടെ നമുക്ക് അരയ്ക്കണം. അതുപോലെ ഉഴുന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഉഴുന്ന് പരിപ്പ് കഴുകിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു ഗോൾഡൻ കളറിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. അതുപോലെ ഈ തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും കൂടെ നമുക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഉഴുന്ന് നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്, നല്ലപോലെ ഗോൾഡൻ കളറാക്കി പൊടിച്ചെടുക്കും. അപ്പോൾ ഇത് അത്ര പൊടിയാത്തതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുത്തത്. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ചെറിയ ജാറിലിടുകയാണെങ്കിൽ. അപ്പോൾ അതിട്ടിട്ട് അങ്ങ് നേരിട്ടിട്ടാൽ മതി. പിന്നെ ഈ റൈസ് ഫ്ലോ എന്നുള്ള അരിപ്പൊടി എടുത്ത് വെച്ചതും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിത് അരയ്ക്കുമ്പോൾ എൻ്റെ ഉഴുന്നിൻ്റെ പൊടി അരയാത്ത തരിപ്പും കൂടെ ഞാനിത് ചേർത്തിട്ട് അരച്ചിട്ടുണ്ട്. നമുക്കിത് മൊത്തമായിട്ട് പൊടിച്ച് കിട്ടുമ്പോൾ പിന്നെ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. ഇനി നമുക്കിവിടെ അരിപ്പൊടിയും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഉഴുന്നും, അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടെ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടറും ചേർത്ത് കൊടുക്കണം. അതുപോലെ കായത്തിൻ്റെ പൊടിയും, കായത്തിൻ്റെ പൊടി ഒരു നുള്ള് മതി, 1/4 ടീസ്പൂൺ കഷ്ടി അത്രയും വേണ്ട, ഒരു നുള്ളിൽ ഇങ്ങനെ പിഞ്ചിട്ടാൽ മതി, ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. പിന്നെ ഇതിലേക്ക് ഈ ബട്ടർ നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അതൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ബട്ടർ നന്നായി മിക്സായിട്ട് ചെയ്ത് നമ്മുടെ പുട്ടിൻ്റെ പൊടി പോലെ ഇതുപോലെ കിട്ടും. ഇങ്ങനെ അതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം, ഞാനിപ്പോൾ ഒരു 1/4 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ, 1/2 കപ്പ് അല്ലെങ്കിൽ 1/3 കപ്പ്. അതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന തേങ്ങ അരച്ച് ചേർക്കുന്നതിനനുസരിച്ചിട്ട് അതിലൊരു നനവും വെള്ളവും വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് കുഴക്കുന്ന ആ ചൂടുവെള്ളത്തിൻ്റെ അളവും കൂടും കുറയുകയും ചെയ്യാം. 1 കപ്പൊക്കെ ധാരാളമായിരിക്കും. എന്നിട്ട് ഇതേ നമുക്കിങ്ങനെ ഒരു ഉരുള ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവം, അതാവുമ്പോൾ അത്രയാണ് നമുക്ക് വെള്ളത്തിന് നനവ് വേണ്ടത്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴച്ചെടുത്തിട്ടൊന്ന് സ്മൂത്താക്കിയെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് കുഴച്ചെടുക്കുക. നെയ്യില്ല, ബട്ടർ നിങ്ങളിപ്പോൾ 2 ടേബിൾ സ്പൂൺ പിന്നെയും ബട്ടർ ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. നെയ്യ് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്നും കൂടെ സ്മൂത്തായി കിട്ടുന്നു മാത്രം. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. ഒരു ചെറിയ ഒരു അരിഷ്കായയുടെയൊക്കെ വലിപ്പത്തിലുള്ള ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് നിറത്ത് പോരാം. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡിലേക്കൊക്കെ വരും, നമുക്കിത് എടുക്കാം. ഇതൊരു ചെറിയ തീയിലിട്ട്, ഒരു മീഡിയം ഫ്ലെയിമിലിടുക, ഒട്ടും ചെറുതിലിടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ടൈം എടുത്തിട്ട് ചെയ്യാം. കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി ഒരു ബോളല്ലേ, അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടണം, പുറം നല്ല ക്രിസ്പായിട്ടും കിട്ടണം. അപ്പം ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഇട്ടിട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിതിങ്ങനെ എടുത്ത് നോക്കാം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഇരുന്നിട്ടും കുറച്ചൊന്നും കൂടെ അതൊന്ന് ടൈറ്റ് ആവും. അപ്പോൾ ഈ ഒരു കളറിൽ എടുക്കുകയായിരിക്കും നല്ലത്. ഇതിനേക്കാളും കുറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആകുമ്പോഴത്തേ കറക്റ്റ് നമുക്ക് പൊട്ടി ഫുള്ള ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടും. അതിനേക്കാളും ഒരു പൊടിക്കൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പുറം നല്ല ക്രിസ്പായിരിക്കും, പക്ഷേ ആകം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ കുഞ്ഞു കുട്ടികളുള്ളവർ ഉണ്ടാക്കുന്നതിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇത് ചെറിയൊരു ഇതല്ലേ, നമുക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ട് അത് അരിഞ്ഞു പോകില്ല, ഇച്ചിരി ക്രിസ്പിയാണ്. അപ്പോൾ തൊണ്ടയിൽ കുടുങ്ങാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു പലഹാരമാണ്. വലിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ ഓണം മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2010 ഓണം എന്ന് പറയുന്നത് എൻ്റെ വിവാഹമായിരുന്നു. അപ്പോൾ ഈ 2010 ഓഗസ്റ്റ് 21 ബിട്രോത്തിൽ 29 കല്യാണം. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഓണം എന്ന് പറയുന്ന 2010 ഓണത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി, ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇനി ഓരോ വർഷങ്ങളിലെയും ഓണം എന്തായിരുന്നു എന്നുള്ളതും ഓണത്തിൻ്റെ ഓർമ്മകളും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓണവിഭവങ്ങളുമായിട്ട് അടുത്ത 10 ദിവസം നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡിൽ വേറൊരു നല്ല വിഭവമായിട്ട് കാണാം. താങ്ക് യു.